ആഷസ് ഇനി യുദ്ധക്കളമായേക്കും. ആഷസ് രണ്ടാം ടെസ്റ്റിൻ്റെ അവസാന ദിവസം ബെയർസ്റ്റോയുടെ പുറത്താകലുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് ലോകം തന്നെ രണ്ട് തട്ടിലായിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇംഗ്ലണ്ടിന് അനുകൂലമായ നിലപാടെടുത്താണ് ഇരിക്കുന്നത്. ഈ രീതിയിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ബെൻ സ്റ്റോക്സ് പറഞ്ഞതിനെ പ്രധാനമന്ത്രിയും അനുകൂലിച്ചിരുന്നു. ബെയർസ്റ്റോ റണ്ണിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയ ചെയ്തതിനെ ന്യായീകരിക്കാമായിരുന്നു എന്നും ചിലർ വാദിക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തിന് ശേഷം സ്റ്റുവാർട്ട് ബ്രോഡ് ഓരോ ഓവറിന് ശേഷവും അമ്പയറിനോട് അനുവാദം വാങ്ങി ഓസ്ട്രേലിയൻ കളിക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് എരിവ് ചേർക്കാൻ എന്നോണം ഓസ്ട്രേലിയൻ പത്രമായ ദ വെസ്റ്റ് ഓസ്ട്രേലിയൻ ബെൻ സ്റ്റോക്സിനെ പാൽക്കുപ്പിയുമായി ഇരിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രം നൽകി കളിയാക്കുക കൂടി ചെയ്തതോടെ മക്കല്ലം ഉൾപ്പെടെയുള്ളവർ ഓസ്ട്രേലിയൻ കളിക്കാരുമായി ഇനി മൃദു സമീപനം ഉണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വ്യാഴാഴ്ച ആരംഭിക്കുന്ന ആഷസ് മൂന്നാം ടെസ്റ്റിൽ നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് കീപ്പർ കൂടിയാണ് ജോണി ബെയർസ്റ്റോ.